Assalamu alaikum wa rahmatullahi wa barakatuh. Qur'an padanam 1173 Surah An'am 60 mudal 62 kudiya suktangal. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. وهو الذي يتوفاكم بالليل രാത്രിയിൽ നിങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് അല്ലാഹു തആല. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അറിയുന്നവനുമാണ്. ثم يبعثكم فيه പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ലിയുഖള അജലു മുസമ്മ നിർണിതമായ ഒരു അവധി ജീവിച്ചു തീർക്കാൻ വേണ്ടി. ثم إليه مرجعكم പിന്നീട് അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം. ثم ينبئكم بما كنتم تعملون എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി ആ അല്ലാഹു തആല തന്റെ അടിമകളുടെ മേലിൽ പരമ അധികാരമുള്ളവനാകുന്നു. വയുർസിലു അലൈക്കും ഹഫലത്തൻ നിങ്ങളുടെ മേലിൽ അല്ലാഹു തആല സംരക്ഷകരെ നിയോഗിക്കുകയും ചെയ്യുന്നു. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു നിങ്ങളൊരാൾക്ക് മരണം എത്തിയാൽ തവഫത്തുഹു റസൂലുന നമ്മുടെ ദൂതന്മാരാകുന്ന മലക്കുകൾ അവനെ പിടിക്കുന്നു അല്ലെങ്കിൽ മരിപ്പിക്കുന്നു. വഹും ലാ യുഫരിഖൂൻ അവർ അല്പം പോലും കൃത്യവിലോപം കാണിക്കുകയില്ലാത്ത നിലക്ക്. സുമ്മറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് എന്നിട്ട് അവരുടെ യഥാർത്ഥ ഉടമസ്ഥനായ അല്ലാഹുലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. അലാ അറിയണം ലഹുൽ ഹുക്മു അവനാണ് വിധി. വഹുവ അസ്റഉൽ ഹാസിബീൻ അവൻ വിചാരണ ചെയ്യുന്നവരിൽ വളരെ പെട്ടെന്ന് വിചാരണ നടപ്പാക്കുന്നവനാകുന്നു. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കുറെ അറിവിന്റെയും അതേപോലെ തന്നെ അവന്റെ മഹത്വത്തിന്റെയും ഒക്കെ സാഗതികളെ നേരത്തെ വിശദീകരിച്ചു വന്നുവല്ലോ. അതിന്റെ തുടർച്ചയായി എന്ന് പറയാണ് ബഹുബല്ലദീ യതവഫാകും ബില്ലൈൽ രാത്രിയിൽ നിങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. മരിപ്പിക്കുക എന്നാണ് തവഫ എന്നുള്ള വാക്കിന്റെ ഒരർത്ഥം. പിടിക്കുകയും ഉയർത്തുകയും ചെയ്യുക എന്ന് മറ്റൊരർത്ഥം ഇതേ വാക്കിനുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലുള്ള പിടിക്കുക എന്നതാണ്. ബഹുവല്ലദീ യതവഫാകും ബില്ലൈൽ രാത്രിയിൽ നിങ്ങളെ പിടിക്കുന്നവനാണ് ഏറ്റെടുക്കുന്നവനാണ് അല്ലാഹു. അതായത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു യുഖ്ബിറു തആല അല്ലാഹു പറയുന്നത് അന്നഹു യതവഫാ ഇബാദഹു ഫി മനാമിഹിം ബില്ലൈൽ രാത്രിയിൽ അവരുടെ ഉറക്കത്തിൽ അടിമകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കുന്നു. വഹാദാ ഹുവ തവഫിൽ അസ്ഗർ ഇത് ചെറുമരണമാണ്. മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം എന്ന് സാധാരണ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ ആ ഉറക്കം തന്നെ എന്നേക്കുമുള്ള ഉറക്കമാക്കി മാറ്റാൻ അല്ലാഹുവിന് സാധിക്കും. എന്നാൽ തൽക്കാലത്തേക്ക് ആ മനുഷ്യനെ എങ്ങനെ ഉറങ്ങിക്കിടക്കുകയും അവനെ ഏറ്റെടുക്കുകയും ചെയ്തിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പിറ്റേ ദിവസം വീണ്ടും എഴുന്നേൽക്കാനുള്ള സാഹചര്യം നൽകുന്നതാണ് സാധാരണഗതിയിൽ പതിവ്.
അങ്ങനെ പകൽ സമയത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല വിശദമായി അറിയുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് അതുകൊണ്ടാണ് രണ്ട് ഫേസ് മരണം, ചെറിയ മരണവും വലിയ മരണവും. ചെറിയ മരണം എന്ന് പറയുന്നത് ഉറക്കാണ്. അന്നൗമു അഫുൽ മൗത്തി, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം എന്ന് പല ആളുകളും പറഞ്ഞത് നമുക്ക് കാണാം. അപ്പൊ ഇത് ഖുർആൻ തന്നെ പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുന്നത് ഒരുതരം മരണമായി കണക്കാക്കുകയും ആ ഉറക്കിൽ നിന്ന് ഉണരാൻ സാധിക്കുന്നവർ വീണ്ടും ഒരുതരം പുനർജന്മം അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ചിലർക്ക് ആ ഉറക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ കണ്ടിന്യൂഷൻ നൽകുകയും അവർ എന്നേക്കുമായി ആ ഉറക്കത്തിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നത്. അപ്പൊ അത് അൽ മൗത്തുൽ അക്ബർ, വലിയ മരണം എന്ന് പറയുന്ന സംഭവമാണത്. ഇത് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി സൂറത്തു സുമറിന്റെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം. അല്ലാഹു യതവഫൽ അൻഫുസ ഹൈന മൗതിഹ വല്ലതീ ലം തമുത് ഫീ മനാമിഹ ഫയംസികു ലതീ ഖളാ അലൈഹൽ മൗത് വയർസിലുൽ ഉഖ്രാ ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥത്തിൽ മരിക്കുന്ന സമയത്ത് അവരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നവനാണ്. എന്നാൽ വല്ലതീലം തമുത്ത് ഫീ മനാമിഹ, മരിക്കാത്തവരുടെ ആത്മാക്കളെ അല്ലാഹു തആല ഉറക്കത്തിലും പിടിക്കുന്നു. എന്നിട്ട് ഇപ്പൊ യുംസിക്കുല്ലത്തിയ ഖളാ അലൈഹൽ മൗത്ത്, മരണം അല്ലാഹു നിശ്ചയിച്ച ആളുകളുടെ ആത്മാക്കളെ പിടിച്ചുവെക്കുന്നു, തിരിച്ചു കൊടുക്കുന്നില്ല. വയുർസിലുൽ ഉഖ്ര, അതേസമയത്ത് ഉറങ്ങിക്കിടക്കുന്നവരുടെ ആത്മാക്കളെ തിരിച്ചു കൊടുക്കുന്നു. ഇലാ അജലി മുസമ്മ, ഒരു നിർണിതമായ അവധി വരെ എന്ന് ഖുർആൻ സൂറത്തു സുമറിന്റെ 42-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, ഫദക്കർ ഫീ ഹാദിഹിൽ ആയത്തി അൽ വഫാതൈൻ, രണ്ടുതരം മരണത്തെക്കുറിച്ച് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു. അൽ കുബറ വസ്സുഗറ, വലിയതും ചെറിയതുമായിട്ടുള്ള മരണം. വഹാകദ ദക്റ ഫീ ഹാദൽ മഖാമി ഹുക്മൽ വഫാതൈൻ സുഗറ തുമ്മൽ കുബറ, സുമറിൽ പറഞ്ഞ രണ്ടു മരണം പോലെ തന്നെ ഇവിടെയും അള്ളാഹു തആല രണ്ടു മരണത്തെക്കുറിച്ചാണ് ഈ സൂറത്തുൽ അൻആമിന്റെ 60-ാമത്തെ സൂക്തത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതായത് വഹുവല്ലദീ യതവഫാകും ബില്ലൈലി, അവനാണ് രാത്രി നിങ്ങളെ ഏറ്റെടുക്കുന്നവൻ. അപ്പൊ അതൊരു മരണമാണ് ഉറക്കം എന്ന് പറയുന്നത്. വയാലമുമാ ജറഹത്തും ബിന്നഹാർ, പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അറിയുകയും ചെയ്യുന്നു. ഈ പകലിൽ പ്രവർത്തിക്കുന്നത് അറിയുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇനി പറയുന്നതിന്റെ ഇടക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അറിവിന്റെ വൈപുല്യം കാണിക്കാൻ വേണ്ടി പറയുകയാണ്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് ഇവിടെ വയാലമുമാ കസബത്തും മിനൽ അഅമാലി ബിന്നഹാർ, പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയും അല്ലാഹു അറിയുന്നു. അതിന്റെ അർത്ഥം രാത്രി പ്രവർത്തനം അറിയില്ല എന്നല്ല, രാത്രിയുടെ പ്രധാനപ്പെട്ട ഒരു സമയവും ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന അർത്ഥത്തിൽ അതിനെ വിശദീകരിച്ചു എന്ന് മാത്രമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് വഹാദിഹി ജുംലത്തുൻ മുഅ്തരിലത്തുൻ ദല്ലത അലാ ഇഹാതത്തി ഇൽമിഹി തആല ബിഖൽഖിഹി ഫീ ലൈലിഹിം വനഹാരിഹിം ഫീ ഹാലി സുകൂനിഹിം വഫീ ഹാലി ഹറകത്തിഹിം. ഇത് വഹുവല്ലദീ യതവഫാകും ബില്ലൈലി സുമ്മ യബ്അസുകും ഫീഹി ലിയുഖ്ലാജലു മുസമ്മ എന്നതിന്റെ ഇടയിൽ ഒരു പിന്നെ വാചകം അല്ലെങ്കിൽ ഒരു പിന്നെ ഇൻവെർട്ടർ കോമയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ് വയാലുമാ ജറഹത്തും ബിന്നഹാർ എന്നത്. പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അറിയുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് അവരുടെ രാത്രിയിലും പകലിലും അവരുടെ അനക്കത്തിന്റെ ചലനത്തിന്റെ സമയത്തും അടക്കത്തിന്റെ സമയത്തും, അഥവാ ഉറക്കത്തിന്റെ സമയവും അടക്കത്തിന്റെ സമയമാണ് ആ സമയത്തും, ജോലി ചെയ്യുന്ന സമയവും അനക്കത്തിന്റെ സമയമാണ് ആ സമയത്തും ഒക്കെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അല്ലാഹു തആല കൃത്യമായി അറിയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഫീഹി, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പുനർജനിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിങ്ങളെ ഏറ്റെടുത്ത അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ആത്മാക്കളെ തിരിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ തരുന്നു, അഥവാ പകൽ സമയത്ത്. അങ്ങനെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അപ്പൊ ഉറക്കമെന്ന ചെറിയ മരണത്തിന് തൽക്കാലം വിട കൊടുത്ത് നിങ്ങൾ വീണ്ടും ജീവിതത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വസല്ലല്ലാഹു തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇമാം ഇബ്നു മർദവൈ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നത് കാണാം. മാക്കുല്ലി റസൂല പറയാണ്, മാക്കുല്ലി ഇൻസാനിൻ മലക്കുൻ, ഓരോ മനുഷ്യന്റെ കൂടെയും ഒരു മലക്കുണ്ട്. ഇദാനാമ, ആ മനുഷ്യൻ ഉറങ്ങുമ്പോൾ, അഖദ നഫ്സഹു, അവന്റെ ആത്മാവിനെ ആ മലക്ക് പിടിക്കുന്നു. യറുദ്ദു ഇലൈഹി, എന്നിട്ട് അത് അവനിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതേസമയത്ത് ഫൈൻ അദിനല്ലാഹു ഫീ ഖബ്ലി റൂഹിഹി ഖബ്ലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആത്മാവിനെ പിടിക്കാനുള്ള അനുവാദം കൊടുത്താൽ ആ പിടുത്തം അത് എന്നേക്കുമായുള്ള പിടുത്തമാക്കി വെക്കുന്നു. വൈല്ല റദ്ദ ഇലൈഹി, അല്ലെങ്കിൽ അവനിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു.
അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബഹുല്ലതി എത്തവപ്പാക്കും ബില്ലയിൽ, ഈ രാത്രിയിൽ നിങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് ചെറിയ മരണമാണ് എന്നാണ്. എന്നിട്ടോ സുമ്മയബാസുക്കും, പിന്നീട് അവൻ നിങ്ങളെ പുനർജനിപ്പിക്കുന്നു ഫിഹി, ആ പകലിൽ എന്ന് പറഞ്ഞാലോ അത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചതാണ്. എന്തിനാണ് എഴുന്നേൽപ്പിക്കുന്നതിൽ യുക്താജലും മുസമ്മ, നിർണിതമായിട്ടുള്ള അവധി വീട്ടപ്പെടുന്നതിനു വേണ്ടി. അതായത് ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിശ്ചിതമായിട്ടുള്ള അവധി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിക്കപ്പെട്ട അവധി വരെ മരിക്കാതെ നിങ്ങൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി അള്ളാഹു തആല വീണ്ടും നിങ്ങൾക്ക് ആത്മാവിനെ നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നു. അങ്ങനെ തിരിച്ചു തന്നിട്ടോ സുമ്മയിലേഹി മർജിഉക്കും, പിന്നീട് അവരിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. അഥവാ പിന്നെ ശരിക്കുള്ള മരണം നടന്നാൽ ആ മരണത്തിന് ശേഷം അള്ളാഹുവിലേക്ക് നിങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടും. അങ്ങനെ ഹാജരാക്കപ്പെടുമ്പോൾ സുമ്മയിലുബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു തആല നിങ്ങൾക്ക് വിവരം തരുന്നതാണ്, അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. എന്തിനാണ് യജ്സീകും അലാ ദാലിക, അതിന്റെ പേരിൽ വിവരിച്ചു തന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു അതിന് പ്രതിഫലവും നൽകും. ഇൻ ഖൈറൻ ഫഖൈറുൻ വഇൻ ഷർറൻ ഫഷറുൻ, നല്ലതാണ് നിങ്ങൾ പ്രവർത്തിച്ചതെങ്കിൽ നന്മ പ്രതിഫലം തരും, ചീത്തയാണ് പ്രവർത്തിച്ചതെങ്കിൽ തിന്മയും പ്രതിഫലം തരും. അഥവാ നല്ലത് ചെയ്ത ആളുകൾക്ക് സ്വർഗവും ചീത്ത ചെയ്ത ആളുകൾക്ക് നരകവും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം തരും. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, ആ അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകളെയെല്ലാം അടക്കി ഭരിക്കുന്നവനാണ്, അടിമകളുടെ മേലിൽ പരമാധികാരമുള്ളവനാണ്. അവരെന്തു ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കും. അവന്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കാനല്ലാതെ ആ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ ഒരാൾക്കും സാധിക്കില്ല, ഒരു ശക്തിക്കും സാധിക്കില്ല. കാരണം എല്ലാത്തിന്റെയും അധികാരം അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ്. ആ അള്ളാഹുവിന്റെ തീരുമാനത്തിന് സ്വമേധയാ വഴിപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധിതനായോ എല്ലാവരും വഴങ്ങിക്കൊടുത്തേ പറ്റൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നിങ്ങളെ അടക്കി ഭരിക്കാൻ കഴിവുണ്ടെന്ന് വെച്ച് ആ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങളോട് ഒരിക്കലും തന്നെ അക്രമത്തിന്റേതോ അല്ലെങ്കിൽ അങ്ങേയറ്റം മോശമായതോ ആയിട്ടുള്ള ശൈലി സ്വീകരിക്കില്ല. മറിച്ച് വയുർസിലു അലൈക്കും ഹഫലത്തൻ, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മേലിൽ കാവൽക്കാരെ നിയോഗിക്കുന്നുണ്ട്. അഥവാ മലഅമിനൽ മലായിക്കത്തി, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ പറയുന്നു, മലക്കുകളിൽ നിന്നുള്ള ഹാഫിളീങ്ങൾ, കാവൽക്കാർ, സംരക്ഷകർ, യഹ്ഫദൂന ബദനൽ ഇൻസാൻ, മനുഷ്യന്റെ ശരീരത്തിന് അവർ സംരക്ഷണം കൊടുക്കും. അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി അള്ളാഹു കുറെ മലക്കുകളെ ഹഫദത്ത് എന്ന പേരിൽ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു തആല തന്നെ ഖുർആനിൽ വേറെയും ഒരുപാട് ആയത്തുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി ബഹുമാനപ്പെട്ട സൂറത്തുർ റഅദിന്റെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി മിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ, ഓരോ മനുഷ്യനും അവന്റെ മുന്നിലും പുറകിലും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ്? യഹ്ഫളൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവനെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പൊ മനുഷ്യന് കാവൽ കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹഫലത്തൻ യഹ്ഫളൂന അമലഹു വയഹ്സൂനഹു അലൈഹി, അതോടൊപ്പം തന്നെ വേറൊരു കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരുടെ പണി എന്താണ്? ഇവന്റെ പ്രവർത്തനങ്ങളെല്ലാം അവർ സൂക്ഷിച്ചു വെക്കും, അതെല്ലാം കൃത്യമായി അവരെ എണ്ണിക്കണക്കാക്കും. ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു എന്നിങ്ങനെ നല്ലതും ചീത്തയുമായിട്ടുള്ള സംഗതികളെ പ്രത്യേകം പ്രത്യേകം അവർ എഴുതിക്കണക്കാക്കാൻ വേണ്ടിയുള്ള മലക്കുകളുണ്ട്. അതന്നെയാണ് അള്ളാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മേലിൽ സംരക്ഷകരും കാവൽക്കാരുമായിട്ട് അള്ളാഹു തആല മലക്കുകളെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ബഹുമാനികളായിട്ടുള്ള എഴുത്തുകാരായ മലക്കുകളെ അള്ളാഹു സംവിധാനിച്ചു. ആ മലക്കുകൾക്ക് യാലമൂനമാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർക്കറിയാം. അതേപോലെ അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞു, സൂറത്ത് ഖാഫിന്റെ 17-18 ആയത്തുകൾ, അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, എന്തു പറയുമ്പോഴും അത് മുഴുവനും രേഖപ്പെടുത്താൻ റഖീബാത്തീതെന്ന രണ്ട് മലക്കുകൾ മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ കാവലിന്റെ വിവിധ രൂപങ്ങളാണൊന്ന്. ഒന്ന്, ശാരീരികമായിട്ട് നമുക്ക് സേഫ്റ്റിയും പ്രൊട്ടക്ഷനും നൽകുന്നതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കാനും അത് കൃത്യമായി രേഖപ്പെടുത്താനും അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓർമ്മയോടെ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മൾ എവിടെ പോയാലും എത്ര സ്വകാര്യതയിലും ആ മലക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വേണം.
അങ്ങനെ ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗതു, നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് മരണം വന്നാൽ, മരണം വന്നാൽ വെച്ചാൽ അവന് മരിക്കാനുള്ള സമയമായാൽ, തവഫത്തുഹു റുസുലുന, നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ, ഐ മലായികത്തുൽ മുവക്കലുന ബിദാലിക്ക്, മനുഷ്യന്റെ ആത്മാക്കളെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവനെ പിടിച്ചെടുക്കുന്നു, അഥവാ അവന്റെ ആത്മാവിനെ അവന്റെ ശരീരത്തിൽ നിന്ന് അവർ ഏറ്റുവാങ്ങുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവേയും മറ്റുമൊക്കെ പറയുന്നുണ്ട് ഇവിടെ ദൂതന്മാരെന്ന് ബഹുവചനമാക്കി പറയാൻ കാരണം, ലി മലക്കിൽ മൗത്തി, മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാമിന് ഉണ്ട് അഅ്വാനുൻ മിനൽ മലായിക, മലക്കുകളിൽ നിന്നുള്ള സഹായികളുണ്ട്. മലക്കുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാമിന് സഹായികളായിട്ടുള്ള മലക്കുകളുണ്ട്, ഹെൽപ്പർമാരായിട്ടുള്ളവർ. യുഹ്രിജൂന റൂഹ മിനൽ ജസദി, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അവർ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ മലക്കുൽ മൗത്തി ഇദൻ തഹതീലൽ ഹൽഖൂം, ചൊന്തക്കുഴിയിലേക്ക് ആത്മാവ് എത്തുമ്പോൾ അവിടെ നിന്ന് ആ ആത്മാവിനെ എന്നേക്കുമായി ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി പിടിക്കുക എന്നത് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം അത് നിർവഹിക്കുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉള്ള ഹദീസുകൾ മനസ്സിലാക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും മലക്കുകൾ റുസുലുന, ദൂതന്മാരെന്ന് പറഞ്ഞത് അത് അസ്റായിൽ അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമിന്റെ സഹായികളെയും ചേർത്തുകൊണ്ടാണ് എന്ന വ്യാഖ്യാനം ആണ് ഇവിടെ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഹും ലാ യുഫരിഖൂൻ, അവരൊരിക്കലും തന്നെ കൃത്യവിലോപം കാണിക്കുകയില്ല. അവരുടെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുറവ്, ഒരു പോരായ്മ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ശ്രദ്ധക്കുറവ് സംഭവിക്കുകയില്ല. എന്തില്ലായി മുത്തവഫ, മരണപ്പെട്ടവരുടെ ആത്മാക്കളെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ അവർക്ക് യാതൊരു കുറവും സംഭവിക്കുകയില്ല. മറിച്ച് ആ ആത്മാക്കളെ പിടിച്ചിട്ടതിനെ അവർ സംരക്ഷിക്കുകയും അവർ അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തതിനെ അവർ സമർപ്പിക്കുകയും ചെയ്യും. അതായത് ഇൻകാനമേൽ ലബറാരി ഫിയീൻ, നല്ലവരുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ അവനെ ഇല്ലിയീനിൽ സൂക്ഷിക്കും അള്ളാഹു, നമുക്ക് എല്ലാവരും ഭാഗ്യം നൽകട്ടെ. വൈൻകാനമേൽ ഫുജ്ജാരി ഫഫി സിജ്ജീൻ, തമ്മാടികളിൽ പെട്ടവനാണെങ്കിൽ സിജ്ജീൻ എന്ന സ്ഥലത്തായിരിക്കും സൂക്ഷിക്കുക. ഇയാദം ബില്ലാഹി മിൻ ദാലിക്, ആ സിജ്ജീനിൽ സൂക്ഷിക്കപ്പെടുന്നതിന് തൊട്ട് അള്ളാഹുവോട് അഭയം തേടുകയാണ്, കാവല് തേടുകയാണ് നമ്മൾ. സുമ്മറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, പിന്നീട് അഥവാ അങ്ങനെ അവരെ പിടിച്ച് ആത്മാവിനെ പിടിച്ചതിന് ശേഷം സുമ്മറുദ്ദു ഇലല്ലാഹി, പിന്നീട് അവരെ അള്ളാഹുലേക്ക് മടക്കപ്പെടും. മൗലാഹും അൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള അവരുടെ സംരക്ഷകനായ അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നതാണ്. അഥവാ മലക്കുകൾ ഈ ആത്മാക്കളെ അല്ലെങ്കിൽ ഈ മനുഷ്യരെ അള്ളാഹുലേക്ക് തന്നെ വിചാരണയ്ക്ക് വേണ്ടി പിന്നീട് ഹാജരാക്കുമെന്നർത്ഥം. അല അറിയണം ലഹുൽ ഹുക്മു, അവനാണ് വിധി. വഹു അസ്റഉൽ ഹാസിബീൻ, അവൻ പെട്ടെന്ന് വിചാരണ നടത്തുന്നവരിൽ ഏറ്റവും സ്പീഡുള്ളവനാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. ഇവിടെ അള്ളാഹുലേക്ക് മടക്കപ്പെടും എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിൽ വിചാരണയ്ക്ക് വേണ്ടി പരലോകത്ത് അന്ത്യനാളിൽ ഹാജരാക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വീക്ഷണം. അപ്പൊ അതനുസരിച്ച് എല്ലാവരും അള്ളാഹുവിന്റെ അത് എന്തായാലും നടക്കണം പോണ സംഗതി തന്നെയാണല്ലോ. അപ്പൊ അതനുസരിച്ച് എല്ലാവരും അള്ളാഹുവിന്റെ തീരുമാനത്തിന് വേണ്ടി മഹ്ശറിൽ ഹാജരാക്കപ്പെടും. ഖുർആൻ തന്നെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅയുടെ 49-50 ആയത്തുകളിൽ കാണാം. ഖുൽ ഇന്നല്ല അവലീന വല്ലാഖിരീൻ ലമജ്മുഊന ഇലാ മീഖാതി യൗമിം മഅലൂം, എല്ലാവരും നിർണിതമായിട്ടുള്ള നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തൊരു സമയത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു ആവുന്ന യജമാനിലേക്ക് അവർ മടക്കപ്പെടും. അങ്ങനെ മടക്കപ്പെട്ടിട്ട് അത് അള്ളാഹു തആല വിചാരണ നടത്തും. വഹുവ അസ്റഉൽ ഹാസിബീൻ, അവൻ കണക്ക് ചോദ്യം നടത്തുന്നവരിൽ ഏറ്റവും സ്പീഡപ്പായി, ഏറ്റവും ധൃതിയിൽ എളുപ്പത്തിൽ കണക്ക് ചോദ്യം നടത്തുന്നവനാണ്. അപ്പോ ഈ മനുഷ്യന്മാരെ മുഴുവനും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അവരെന്തൊക്കെ കാണിച്ചുകൂട്ടിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള കൃത്യമായിട്ടുള്ള വിവരണം, ആ വിവരണം അവിടെ നടക്കുകയും അവരുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ശിക്ഷ കൊടുക്കേണ്ടവർക്ക് ആ ശിക്ഷക്കും അതേപോലെ തന്നെ പ്രതിഫലം കിട്ടേണ്ടവർക്ക് അതിനുമുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കും. അങ്ങനെ ശിക്ഷ ലഭിക്കുന്നവർക്ക് ശിക്ഷ കിട്ടുമ്പോൾ എന്നോട് അള്ളാഹു അക്രമം കാണിച്ചുവെന്നോ അല്ലെങ്കിൽ എനിക്ക് നീതി കിട്ടിയില്ലെന്നോ ഉള്ള ഒരു പ്രതിഷേധത്തിന് അവസരമില്ലാതിരിക്കാനാണ് അള്ളാഹു തആല
അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്താൻ മലക്കുകളെ ഏർപ്പാടാക്കിയത്. ഇതൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.